നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം നെയ്യാറ്റിൻകരയിൽ ഒരു പാവ നിർധന കുടുംബത്തിനെ നശിപ്പിക്കാൻ വേണ്ടി മനപൂർവം ശ്രമിച്ച നീക്കങ്ങൾ തന്നെയായിരുന്നു പോലീസുകാർ നടത്തിയതെന്ന് നാട്ടുകാർ ആത്മരോക്ഷത്തോടെ പറയുന്നതിനു ശേഷം ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കളക്ടർ നിർണായകമായ നീക്കത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ് അതായത് ഈ പറയുന്ന 3 സെന്റ് വസ്തു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന്റെ യഥാർത്ഥ അവകാശി ആരാണ് എന്നുള്ളതിനെക്കുറിച്ചും ഇതിന്റെ പട്ടയത്തിന്റെ കൃത്യമായിട്ടുള്ള അവകാശി തർക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരിഹാരം കാണാനും കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തിരിക്കുകയാണ് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഈ വിഷയത്തിന്റെ കൃത്യമായ റിപ്പോർട്ട് കണ്ടെത്താൻ വേണ്ടി തഹസീൽദാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു പട്ടയഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലായിരുന്നു വസന്ത എന്ന അയൽവാസിയായ സ്ത്രീയും ഈ പറയുന്ന കുഞ്ഞുങ്ങളുടെ അച്ഛനായ രാജനും തമ്മിലുള്ള പ്രശ്നം ഉടലെടുത്തതും അത് കോടതി കേസായതും മുൻസിഫ് കോടതിയുടെ വിധി വന്നതും ഒടുവിൽ ഹൈക്കോടതി അതിനെ സ്റ്റേ കൊടുത്തുകൊണ്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു നെയ്യാറ്റിൻകര പോലീസ് രാജനെതിരെ എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ കേസ് അത് സത്യത്തിൽ ആത്മരോക്ഷം വീണ്ടും വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്നും കോടതിയുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ അവരെ സമ്മതിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് മരണപ്പെട്ട രാജനെതിരെ ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നു ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒത്തുകളി എന്ന് പറയുന്നത് അവിടത്തെ ഗ്രേഡ് എസ്ഐ ആയിട്ടുള്ള വ്യക്തിയെ രക്ഷിക്കാൻ വേണ്ടി കൃത്യമായും തയ്യാറാക്കിയ എഴുതി തയ്യാറാക്കിയതാണ് എന്ന നാട്ടുകാരുടെ വാദം അക്ഷരം പ്രതി ശരിവെക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അഭിഭാഷക കമ്മീഷന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ജോലി തടസ്സപ്പെടുത്തിയതിന് കേസ് എടുത്തിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതായത് ആത്മഹത്യ ചെയ്തതിന് സ്വമേധയാ പോലീസ് കേസ് എടുത്തു എന്നാണ് പറയുന്നത് സംഭവത്തിൽ പോലീസിന്റെ വീഴ്ച അന്വേഷിക്കുന്ന തിരുവനന്തപുരം റൂറൽ എസ്പി ഇന്ന് ഡിജിപി ലോക്നാഥ് ബെഹ്റയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇരിക്കുകയാണ് ഇത്തരത്തിലൊരു നാടകീയ നീക്കം നടത്തി ഈ പറയുന്ന ഗ്രേഡ് എസ് അതായത് കൊലപാതകി എന്ന് തന്നെ നാട്ടുകാർ പറയുന്ന ഈ പറയുന്ന രണ്ട് നിർധന ജീവൻ പൊലിയാൻ കാരണമാകുന്ന രീതിയിൽ ലൈറ്റർ തട്ടിത്തെറിപ്പിച്ച് ഈ അപകട സാധ്യത വർദ്ധിപ്പിച്ച് ആ സംഭവത്തിന് ആക്കം കൂട്ടിയ ഈ എസ് ഐ ആയിട്ടുള്ള വ്യക്തി അയാളെ പ്രതി ചേർക്കുന്നതിന് പകരം അയാളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അതിനിർണായകമായിട്ടുള്ള നീക്കമാണ് ഇവിടെ നടത്തുന്നതെന്ന് വ്യക്തമാകുന്നു നിർണായകമായിട്ടുള്ള ഉത്തരവ് കളക്ടർ ഇടുമ്പോൾ പോലീസ് പരമാവധി ഈ സംഭവത്തിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുകയാണ് നാട്ടുകാർ 4 മണിക്കൂറിലധികം ഈ പറയുന്ന രാജന്റെ ഭാര്യ അവരുടെ മൃതദേഹവുമായി തെരുവിലിറങ്ങി നിൽക്കേണ്ട അവസ്ഥ വന്നു ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നീതി ലഭിക്കാൻ വീട് വെച്ചു കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ ആ 3 സെന്റ് വസ്തു അവരുടെ മേൽ പതിച്ചതുകൊണ്ടോ മാത്രമാകുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു ഈ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള വ്യക്തികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും തിടുക്കപ്പെട്ട് നടപടിയെടുത്തതിൻ്റെ പിന്നിൽ കൈക്കൂലി ഉൾപ്പെടെ വാങ്ങിച്ചതിന് കൃത്യമായ കാര്യങ്ങൾ ഉണ്ടാകും എന്ന വലിയൊരു സംശയം അവിടെ ഉടലെടുത്തിരിക്കുകയാണ് അതായത് വസന്ത ഷൈലോക്ക് എന്ന അതായത് വസന്ത ഒരു ഗുണ്ടയെ പോലെ പെരുമാറി അവരുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി ഈ പാവനിർദ്ധന കുടുംബത്തിനെ ഒഴിപ്പിക്കാൻ പോലീസിനെ ചൊൽപ്പടിക്ക് നിർത്തിയതായിട്ടുള്ള വലിയ ആരോപണമാണ് അവിടുത്തെ നാട്ടുകാർ അവിടുത്തെ ഗ്രാമവാസികൾ പറയുന്നത് ഈ വിഷയത്തിൽ കുടുംബത്തിനെ കുടിയൊഴിപ്പിക്കാൻ തിടുക്കം കാട്ടിയ സംഭവത്തിൽ അങ്ങനെയുള്ള ആ ബലംപിടുത്തത്തിൽ ആ രണ്ട് ജീവൻ പൊലിയുകയായിരുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഈ പട്ടയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് പുറംപോക്കാണെന്ന് നാട്ടുകാർ ആവർത്തിച്ച് പറയുമ്പോൾ ഇപ്പോഴും വസന്തയുടേതാണെന്ന് തെളിയിക്കാനുള്ള യാതൊരു രേഖയും വ്യക്തമായിട്ടുള്ള യാതൊരു രേഖയും ഇല്ല എന്നുള്ള റിപ്പോർട്ട് കൂടി വരികയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത